അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 തിങ്കളാഴ്ച. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം. ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 88.17 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് സ്വർണത്തിൽ മുത്തമിട്ടത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക്സിൽ നീരജ് ചോപ്രയുടെ രണ്ടാം മെഡലാണിത്. കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയിരുന്നു. ചന്ദ്രനിലെ മണ്ണ് ഉയർന്ന താപപ്രതിരോധ ശേഷിയുണ്ടെന്ന് പരിവേഷണ റിപ്പോർട്ട്. സൂര്യപ്രകാശമുള്ളപ്പോൾ ചന്ദ്രോപരിതലത്തെ ഊഷ്മാവ് 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും 80 മില്ലിമീറ്റർ താഴെ ഊഷ്മാവ് -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചന്ദ്രനിലെ മണ്ണിന്റെ താപ സ്വഭാവം പഠിക്കുന്ന ചന്ദ്രയാൻ ലാൻഡറിലെ ചാസ്തയിൽ നിന്നുള്ള ഈ വിവരങ്ങൾ ISRO പുറത്തുവിട്ടത്. ഇതാദ്യമായാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മണ്ണിന്റെ താപനില അളക്കുന്നത്. ചന്ദ്രനിലെ പരിവേഷണത്തിന് പിറകെ സൂര്യദൌത്യവുമായി ISRO. സൗര ഗവേഷണത്തിനുള്ള ഇന്ത്യയിലെ ആദ്യ പദ്ധതിയായ ആദിത്യ L1 വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിൽ സജ്ജമാകുകയാണ്. സോളാർ കൊറോണയെക്കുറിച്ച് പഠിക്കാനാണ് ആദിത്യ L1 ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നത്. സൗരവാതകങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കും. ചന്ദ്രയാൻ 3 ഇറങ്ങിയ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവശക്തി എന്ന് പേരിട്ടതിൽ വിവാദം വേണ്ടെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. പേരിടാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട്. ചന്ദ്രയാനിൽ നിന്നുള്ള ഒരു ചിത്രം ഡൌൺലോഡ് ചെയ്തെടുക്കാൻ 4 മണിക്കൂർ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ബാലരാമപുരത്തെ പൗർണമിക്കാവിൽ കുടുംബസമേതം ദർശനം നടത്തിയ സോമനാഥ് ക്ഷേത്ര ദർശനം വ്യക്തിപരമാണെന്നും ചന്ദ്രയാൻ മിഷനുമായി ബന്ധമില്ലെന്നും പറഞ്ഞു. ഇന്ന് ഉത്രാടം. നാളെ തിരുവോണത്തിനായി അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നെങ്കിലും ഒട്ടുമിക്ക വ്യാപാരശാലകളും പ്രവർത്തിച്ചിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായി. പലയിടങ്ങളിലും കുമ്മാട്ടിക്കളികളും തിരുവാതിരക്കളിയും പൂക്കള മത്സരങ്ങളുമെല്ലാം ഒരുക്കിയാണ് ഒരുമയുടെ ഓണാഘോഷം. ശബരിമല പ്രക്ഷോഭ സമയത്ത് പോലീസുകാർ നെയിം ബാഡ്ജ് ധരിക്കാത്തതിനെതിരെ ഹൈക്കോടതി വിമർശനം. നിലയ്ക്കലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ നെയിം ബാഡ്ജ് ധരിച്ചിരുന്നില്ല. ഇത്തരം ചട്ടലംഘനങ്ങൾ ഭാവി ആവർത്തിക്കപ്പെടരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ദുബായിലേക്കുള്ള വിമാനം 6 മണിക്കൂർ വൈകി. രാവിലെ 8:30 പുറപ്പെടേണ്ട കരിപ്പൂർ ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് യന്ത്ര തകരാർ മൂലമാണ് വൈകിയത്. 180 യാത്രക്കാരെ 11 മണിയോടെ തിരിച്ചിറക്കി. 2:30 വിമാനം പുറപ്പെട്ടത്. ഈ ഓണം ശരിക്കും പൊന്നോണമാക്കൂ പുളിമൂട്ടിൽ സിൽക്സിനൊപ്പം. സമ്മാനമായി നേടൂ 1001 ഗോൾഡ് കോയിനുകൾ. ഓഫർ സെപ്റ്റംബർ 3 വരെ മാത്രം. പുളിമൂട്ടിൽ സിൽക്സ്, തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാലാ. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFE ഡയമണ്ട് ചിട്ടി. പിന്നെ ഇതിന്റെ 1st സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്കാണ്. KSFE ഡയമണ്ട് ചിട്ടി ബമ്പർ സമ്മാനം. 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. മലപ്പുറം പെരുമ്പടപ്പിൽ സുഹൃത്തിന്റെ എയർ ഗണ്ണിൽ നിന്ന് വെടിയേറ്റ് യുവാവ് മരിച്ചു. ആമയം സ്വദേശി ഷാഫി എന്ന 42-കാരനാണ് മരിച്ചത്. അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നു. സുഹൃത്ത് പട്ടേരി സ്വദേശി സജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂരിൽ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സഹോദരങ്ങളുടെ മക്കളായ 2 കുട്ടികൾ മരിച്ചു. മമ്പാട് സ്വദേശികളായ കുന്നുമേൽ സിദ്ദിഖിന്റെ മകൻ റയ്യാൻ, ഹമീദിന്റെ മകൻ അഫ്താബ് റഹ്മാൻ എന്നിവരാണ് മരിച്ചത്. താനൂർ കസ്റ്റഡി മരണത്തിൽ കേസ് അട്ടിമറിക്കാൻ ഫോറൻസിക് വിദഗ്ധരിൽ നിന്ന് നീക്കങ്ങളുണ്ടായെന്ന് ഫോറൻസിക് സർജൻ ഹിതേഷ് ശങ്കർ. പോലീസ് ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ആരോപിച്ചു. റിപ്പോർട്ട് തയ്യാറാക്കിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ നേഹ പബ്ലിക് സ്കൂളിൽ സഹപാഠിയെ കൊണ്ട് വിദ്യാർത്ഥിയെ അധ്യാപിക തല്ലിച്ച സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കത്തയച്ചു. മുസ്ലിം വിദ്യാർത്ഥിയെ സഹപാഠികളെ കൊണ്ട് അധ്യാപിക അടുപ്പിച്ച യുപിയിലെ മുസഫർ നഗറിലെ നേഹ പബ്ലിക് സ്കൂൾ സർക്കാർ അടച്ചുപൂട്ടിച്ചു.
വിദ്യാർത്ഥികളെ സമീപത്തെ സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്ക്. മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിറകെ അഹിന്ദുക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്ന ബാനർ പുനഃസ്ഥാപിച്ചു. കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം ബാനർ ഒഴിവാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി മലയാളിയെ നിയമിച്ചു. സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ കെ പരമേശ്വരനെയാണ് നിയമിച്ചത്. എറണാകുളം സ്വദേശിയാണ് പരമേശ്വർ. പൊന്നിൻ തിരുവോണം എന്നും നല്ലോണം. ഓണം വൈബ്സ് വിത്ത് ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്ന് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ. ഏതെല്ലാം പാർട്ടികളാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഇന്ത്യയുടെ അടുത്ത യോഗത്തിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. ഡൽഹിയിൽ 5 മെട്രോ സ്റ്റേഷനുകളിൽ ഖലിസ്ഥാൻ അനുകൂല ചുവരെഴുത്ത്. G20 ഉച്ചകോടിക്കെതിരെയും മുദ്രാവാക്യമുണ്ട്. ഇത് സംബന്ധിച്ച പുതിയ വീഡിയോയും ഖലിസ്ഥാൻ സംഘടന പുറത്തുവിട്ടു. ഡൽഹി പോലീസ് സ്പെഷ്യൽ സംഘം അന്വേഷണം ആരംഭിച്ചു. ദരിദ്രരെ ഇടത്തരം സാമ്പത്തിക അവസ്ഥയിലേക്ക് വളർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനെ ഉതകുന്ന സാമ്പത്തിക നയങ്ങളാണ് ഇനി നടപ്പാക്കുക. ആഗോള ബിസിനസ് സമൂഹത്തിനായുള്ള G20 ചർച്ചാവേദിയായ B20 യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാളിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ചു. ദുട്ടുപുകൂരിൽ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന പടക്ക നിർമ്മാണശാലയാണ് സ്ഫോടനത്തിൽ തകർന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മിച്ചം വന്ന വീഞ്ഞ് നശിപ്പിക്കാൻ ഫ്രാൻസ് 20 കോടി യൂറോ ചെലവാക്കുന്നു. കോവിഡ് കാലത്ത് വൈൻ ഉൽപ്പാദനം വർദ്ധിക്കുകയും ഡിമാൻഡ് കുറയുകയും ചെയ്തിരുന്നു. ജനങ്ങൾ വൈൻ കുടിക്കാതെ കൂടുതൽ ബിയർ കുടിക്കാൻ തുടങ്ങിയതാണ് ഇത്രയേറെ വൈൻ കെട്ടിക്കിടക്കാൻ കാരണം. വൈൻ ഉൽപ്പാദകർക്ക് സബ്സിഡിയായാണ് ഇത്രയും തുക നൽകുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് 5-ാം സ്ഥാനം. 2:59.92 സെക്കൻഡിലാണ് ഇന്ത്യ ഓട്ടം പൂർത്തിയാക്കിയത്. നേരത്തെ ഇന്ത്യൻ റിലേ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ 2:59.05 സെക്കൻഡിൽ ഇന്ത്യൻ ടീം ഹീറ്റിൽ ഫിനിഷ് ചെയ്തിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.